നമസ്കാരം. ബംഗ്ലാദേശിലെ അശാന്തികൾക്കിടയിൽ പാകിസ്ഥാൻ ചാര ഏജൻസികൾ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ഇന്ത്യക്കാർക്കെതിരെ ബംഗ്ലാദേശികളെ പ്രേരിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് ബംഗ്ലാദേശിൽ ഇന്ത്യയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന വിവിധ അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വിദ്വേഷം വളർത്താനും രാജ്യത്തെ മറ്റൊരു ജിഹാദിയാക്കി മാറ്റാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് സംഘടിപ്പിക്കുന്ന ദുരുദ്ദേശപരമായ പ്രചാരണമാണിതെന്നാണ് ഇന്ത്യ ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര കൺസർവേറ്റീവ് രാഷ്ട്രീയ വിദഗ്ധനായ സുബ്രോ കമൽ ദത്ത വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ ബംഗ്ലാദേശിലെ BNP യുടെയും ജമാഅത്തിന്റെയും സജീവ പിന്തുണയോടെ ഷെയ്ഖ് ഹസീനയുടെ നിയമാനുസൃതവും മതേതരവും ജനാധിപത്യപരവുമായ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ ISIയും സൈന്യവും നടത്തിയ മോശം ശ്രമങ്ങളെക്കുറിച്ചും കളികളെക്കുറിച്ചും ലോകത്തിന് മുഴുവൻ അറിയാം എന്നതും വിദഗ്ധർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനും ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഉയർത്താനും പാകിസ്ഥാൻ നടത്തിയ ഒരു ഹീനമായ തന്ത്രം തന്നെയാണിതെന്നാണ് വിദഗ്ധർ പറയുന്നത്. യൂണിഫോം ധരിച്ചവരെ കാണാൻ കഴിയുന്ന ഒരു വിമാനത്താവളത്തിന്റെ വീഡിയോ പ്രചരിപ്പിക്കുകയും അവർ ഇന്ത്യൻ സൈന്യമാർന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശിലെ എയർപോർട്ട് ആംഡ് പോലീസ് ബറ്റാലിയനാണ് അതിൽ ഉള്ളത് എന്നതാണ് വസ്തുത. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന അശാന്തി മുൻനിർത്തി ഇന്ത്യൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനാണ് സംഘടനകൾ ഉദ്ദേശിക്കുന്നത്. ബംഗ്ലാദേശിലെ നിലവിലെ സ്ഥിതി അത്യന്തം ഭയാനകമാണ്. ഇത് അയൽരാജ്യമായ ഇന്ത്യക്ക് മാത്രമല്ല തെക്കുകിഴക്കൻ ഏഷ്യയ്ക്കും അതിനപ്പുറവും വലിയ ഭീഷണി തന്നെയാണ്. 1971 സംഭവിച്ചതിന് പ്രതികാര തന്ത്രമായി ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ പ്രതിച്ഛായ തകർക്കാൻ തെറ്റായ വിവരങ്ങളുടെയും ഉപയോഗം അന്താരാഷ്ട്ര തലത്തിൽ ഫലപ്രദമായി വിന്യസിക്കപ്പെട്ടു എന്നും ചിലർ പറയുന്നുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ഹിന്ദുവിരുദ്ധ വികാരം ഇളക്കിവിടാൻ ഇസ്ലാമിസ്റ്റുകളും പാകിസ്ഥാൻ ട്രോളന്മാരും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന വിവരം നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. ബോട്ട് അക്കൗണ്ടുകളുമായി പൊരുത്തപ്പെടുന്ന മോശം ടൈംലൈനുള്ള നിരവധി സംശയാസ്പദമായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, അക്രമാസക്തമായ പ്രതിഷേധക്കാർ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിച്ചതിനു ശേഷം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെയും അനുയായികൾ അവാമി ലീഗിന്റെയും ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ ഭീകരത അഴിച്ചുവിടുകയാണ്. ബംഗ്ലാദേശിലെ എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും നിരവധി ഭയാനകമായ വീഡിയോകളും ചിത്രങ്ങളും പുറത്തുവരുന്നുണ്ട്. എണ്ണമറ്റ ഹിന്ദുക്കൾക്കും അവരുടെ വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ എടുത്തു പറയേണ്ടതാണ്. പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എങ്ങനെയാണ് ബംഗ്ലാദേശിലെ ഈ സാമൂഹിക അശാന്തിക്ക് ആക്കം കൂട്ടിയതെന്നും കുപ്രസിദ്ധ ബംഗ്ലാദേശ് ഹാൻഡിലുകൾ പങ്കിടുന്ന വ്യാജ വാർത്തകളും സർക്കാർ വിരുദ്ധ പ്രചരണങ്ങളും എങ്ങനെ വർദ്ധിച്ചുവെന്നും വിദഗ്ധർ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്. ബോട്ട് അക്കൗണ്ടുകളുമായി പ്രത്യക്ഷത്തിൽ പൊരുത്തപ്പെടുന്ന നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇന്ത്യ വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായ പ്രചരണത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. ഇന്ത്യക്കാർ ബംഗ്ലാദേശ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും അതിനായി ബംഗ്ലാദേശിലുടനീളം നിരവധി റിസർച്ച് ആൻഡ് അനലിസ്റ്റ് വിങ് ഏജന്റുമാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നും ഇസ്ലാമിസ്റ്റുകളെയും ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടികളുടെ തീവ്ര പിന്തുണക്കാരെയും പ്രകോപിപ്പിച്ച് ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നും ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകളിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇത്തരത്തിൽ ബംഗ്ലാദേശിലെ അശാന്തി മുൻനിർത്തിക്കൊണ്ട് തന്നെ കുതന്ത്രങ്ങൾ മെനയുകയാണ് ശത്രുപക്ഷം. എന്നാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നെഞ്ചും വിരിച്ച് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യും എന്നത് ഉറപ്പാണ്.